നമസ്കാരം ഇന്നത്തെ എഡ്യൂക്കേഷൻ സെക്ഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കി കാണുന്നത് SSLC ക്ക് പഠിക്കുന്ന കുട്ടികൾ തൊട്ട് +1 +2 അതുപോലെ തന്നെ ഡിഗ്രി സ്റ്റുഡന്റ്സിന് വരെ നേടിയെടുക്കാവുന്ന വളരെ പ്രധാനപ്പെട്ടതും വളരെ പ്രശസ്തവുമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന അല്ലെങ്കിൽ KVPY ഫെലോഷിപ്പ് കഴിഞ്ഞ വർഷം ഇതേ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിരുന്നു അതിന് നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഈ വർഷത്തെ കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന ഫെലോഷിപ്പ് സ്കോളർഷിപ്പിന്റെ വിവരങ്ങളും അപേക്ഷിക്കേണ്ട രീതിയും മറ്റ് അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മളിവിടെ നോക്കിക്കാണുന്നത് ഗവേഷണ മേഖല എന്താണെന്നും ഗവേഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഗവേഷണത്തിനുള്ള താല്പര്യം കുട്ടികളെ ജനിപ്പിക്കുവാൻ വേണ്ടിയും പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ SSLC പഠിക്കുന്ന കുട്ടികളിൽ ഗവേഷണ കൗതുകം വളർത്തിയെടുക്കുവാനും അതുപോലെ തന്നെ +1 +2 ഡിഗ്രി സ്റ്റുഡൻസിന് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സ്കോളർഷിപ്പിന് അല്ലെ ഈ ഒരു ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുവാനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള ഈ സ്കോളർഷിപ്പ് വളരെ നല്ലൊരു തുക സ്കോളർഷിപ്പായി നേടിയെടുക്കാനുള്ള അവസരമുണ്ട് വളരെ നിസ്സാരമായ ഒരു തുക മുടക്കി അല്ലെ വളരെ നിസ്സാരമായ ഒരു ആപ്ലിക്കേഷൻ ഫീ മാത്രമേ ഇതിനായിട്ട് ചെലവഴിക്കേണ്ടതായിട്ടുള്ളൂ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം ഈ സ്കോളർഷിപ്പിന്റെ വ്യത്യസ്തങ്ങളായ സ്കീമുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ നോക്കിക്കാണാൻ സാധിക്കുന്നതായിരിക്കും കിഷോർ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായി വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഈ പ്രാവശ്യമുള്ളൂ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന രീതികളും എല്ലാം അതുതന്നെയാണ് പ്രസ്തുത വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് August 25 ആണ് ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് ലൈവായി തന്നെ വീഡിയോയിൽ കൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ജനറൽ കാറ്റഗറിയിൽ കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 1250 രൂപയാണ് ഇതും ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത് എന്നാൽ ഷെഡ്യൂൾഡ് വിഭാഗത്തിൽ അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് 625 രൂപ ഫീസായി അടച്ചാൽ മതിയാകും കോവിഡ് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യതാ മാർക്കിൽ ഇളവുകളുണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂവും ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നതല്ല കെമിസ്ട്രി ഫിസിക്സ് മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ബയോകെമിസ്ട്രി മൈക്രോബയോളജി സെൽ ബയോളജി ഇക്കോളജി മോളിക്കുലർ ബയോളജി ബോട്ടണി സുവോളജി ഫിസിയോളജി ബയോടെക്നോളജി ന്യൂറോ സയൻസ് ബയോ ഇൻഫർമാറ്റിക്സ് മറൈൻ ബയോളജി ജിയോളജി ഹ്യൂമൻ ബയോളജി ജെനറ്റിക്സ് ബയോമെഡിക്കൽ സയൻസ് അപ്ലൈഡ് ഫിസിക്സ് മെറ്റീരിയൽ സയൻസ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ജിയോ ഫിസിക്സ് തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ പഠന വിഷയങ്ങളായി വരേണ്ടത് ചുരുക്കി പറഞ്ഞാൽ 1 ലക്ഷത്തിന് മേളിൽ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പായി നേടിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് ലൈവായിട്ടുള്ള അപേക്ഷാ സമ്പ്രദായത്തിലേക്കും നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക തുടർന്ന് എഡ്യൂക്കേഷനും ടെക്നോളജിക്കലും ട്രഡീഷനും എന്റർടൈൻമെന്റുമായിട്ടുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ +1 പഠിക്കുന്നവരായിക്കോട്ടെ +2 പഠിക്കുന്നവരായിക്കോട്ടെ നിങ്ങളൊന്നും മനസ്സ് വിചാരിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സയൻസ് സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിന്റെ എലിജിബിലിറ്റി നേടിയെടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ എലിജിബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് മാസം 5000 രൂപയോളം സ്കോളർഷിപ്പും അതുകൂടാതെ 20000 രൂപ വാർഷിക അലവൻസും ലഭിക്കുന്ന സ്കോളർഷിപ്പ് നിങ്ങൾക്ക് നേടിയെടുക്കാം അതിനോടൊപ്പം തന്നെ നിങ്ങൾ PG പഠനം തുടർന്നു പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ 7000 രൂപയോളം മാസം ലഭിക്കുന്ന സ്കോളർഷിപ്പും 28000 രൂപ വാർഷിക അലവൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും KVP എന്ന പേരിൽ അറിയപ്പെടുന്ന കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന ഈ ഫെലോഷിപ്പ് 3 സ്ട്രീമിലാണ് ലഭിക്കുന്നത് അതിൽ ഒന്നാമത്തെ സ്ട്രീം SA എന്ന് പറയും ഇത് 2020-2021 +1 പ്രവേശനം കിട്ടുന്ന കുട്ടികൾക്കാണ് ഈ സ്കീമിൽ പരീക്ഷ ഇതിന്റെ എൻട്രൻസ് പരീക്ഷ എഴുതാൻ പറ്റുന്നത് അതായത് ഈ വർഷം ഈ അക്കാദമിക് ഇയറിൽ +1 സയൻസ് സ്ട്രീമിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് അവർക്ക് ഈ അക്കാദമിക് ഇയറിൽ 2020-2021 +1 സയൻസ് സ്ട്രീമിൽ അഡ്മിഷൻ കിട്ടിയിരിക്കണം 2 കഴിഞ്ഞ വർഷം തൊട്ടു മുമ്പുള്ള വർഷം അവര് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത 75% മാർക്കോടുകൂടി പാസ്സായിരിക്കണം SC/ST വിഭാഗങ്ങൾക്കാണ് 65% മതി ഇവിടെ മാത്സിനും സയൻസിനും കൂടെ അഗ്രിഗേറ്റ് ടോട്ടലായിട്ട് 75% മാർക്ക് ഉണ്ടായിരിക്കണം ഈ കുട്ടികൾക്കാണ് SA വിഭാഗത്തിലെ SA സ്ട്രീമില് കിഷോർ സ്കോളർഷിപ്പിന് അല്ലെ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഈ കുട്ടികൾക്ക് ഇവിടുത്തെ സ്ക്രീനിംഗ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ കഴിയും അതിനോടൊപ്പം തന്നെ അവര് മാത്സിനും സയൻസിനും കൂടെ അഗ്രിഗേറ്റ് 60% മാർക്ക് അവർക്ക് +2 ഉണ്ടായിരിക്കണം അപ്പോൾ ഈ കുട്ടികൾക്ക് സെലക്ഷൻ ലഭിക്കുകയും അതേസമയം അവർ പഠിച്ച് +2 60% മാർക്ക് സയൻസിനും മാത്സിനും കൂടെ അഗ്രിഗേറ്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡിഗ്രി സയൻസ് വിഷയങ്ങളെടുത്ത് പഠിക്കുവാൻ വേണ്ടി ഈ സ്കോളർഷിപ്പ് ലഭിക്കും ഓർക്കുക ഇവിടെ മാസം 5000 രൂപ വെച്ചാണ് ഡിഗ്രിക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത് അതിനുപരിയായിട്ട് ഒരു 20000 രൂപ ആനുവൽ ഗ്രാൻറ്റുമുണ്ട് അപ്പം ഈ കുട്ടികൾ 2022-23 അക്കാദമിക് ഇയറിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി സയൻസ് കോഴ്സിന് ചേർന്നിരിക്കണം ഇത്രയുമുള്ളൂ കണ്ടീഷൻ രണ്ടാമത് വരുന്ന സ്ട്രീമാണ് എസ് എക്സ്. ഇത് ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്കീമാണ്. 2020-2021, അതായത് ഈ വർഷം സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന, അതും സയൻസ് വിഷയങ്ങളെടുത്ത് പഠിക്കുന്ന, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് വിഷയങ്ങളെടുത്ത് പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുള്ളൊരു സ്കീമാണ് ഇത്. ഇവിടെയുള്ള കോഴ്സുകളൊക്കെ കണ്ടിന്യൂഷൻ ആയിരിക്കണം, അതായത് ഒരു ബ്രേക്ക് ഉണ്ടാവരുത്. അപ്പം ഇവരെ സംബന്ധിച്ച്, ഇപ്പോൾ സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് 2018-2019 SSLCക്ക് അല്ലെ 10ാം ക്ലാസ്സിൽ 65% മാർക്ക് മാത്സും സയൻസിനും കൂടെ അഗ്രിഗേറ്റ് ആയിട്ട് ടോട്ടലായിട്ട് ഉണ്ടാവണം. അതേസമയം റിസർവേഷൻ കാറ്റഗറി SC/STക്കാണെ 65% മതി. അപ്പം ഇപ്രകാരം മാർക്ക് ഉണ്ടായിരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ സ്ട്രീമിൽ, ഈ രണ്ടാമത്തെ സ്ട്രീമിൽ അവർക്ക് ഈ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇപ്രകാരം അവർ അപ്ലൈ ചെയ്ത് സ്ക്രീനിങ് ടെസ്റ്റിലും ഇന്റർവ്യൂവിലും പാസ്സാവുകയാണെങ്കിൽ തുടർന്ന് ഈ വർഷം നടക്കുന്ന സെക്കൻഡ് ഇയർ പരീക്ഷയ്ക്ക് 60% മാർക്കും സ്കോർ ചെയ്യേണ്ടതാണ്. അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ 60% മാത്സിനും സയൻസിനും കൂടെ അഗ്രിഗേറ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ SC/STക്ക് 50% മതി, ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി കുട്ടികൾക്ക്, അതായത് ഇപ്പം സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന കുട്ടികൾക്ക്, അവർക്ക് 2021-22 അവർ ഡിഗ്രിക്ക് വരുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ സ്കോളർഷിപ്പ് 2021-22 അവർ സയൻസ് ഡിഗ്രി കോഴ്സിന് ചേരുമ്പം ആക്ടിവേറ്റഡ് ആകുന്നതായിരിക്കും. പിന്നീട് വരുന്ന ഒരു മൂന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്ന SB, അതായത് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ഈ വർഷം അഡ്മിഷൻ കിട്ടുന്ന, 2020-21 വർഷം ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് സയൻസ് വിഷയങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ ഫെലോഷിപ്പ് വരുന്നത്. ഇവിടെ അവർക്ക് തൊട്ടു മുമ്പുള്ള വർഷത്തെ പ്ലസ് 2-ന് 60% മാർക്ക് ജനറൽ കാറ്റഗറിയിൽ മാത്സിനും സയൻസിനും കൂടെ അഗ്രിഗേറ്റ് ആയിട്ടുണ്ടാവണം. അതേസമയം SC/ST വിഭാഗങ്ങൾക്കാണെങ്കിൽ 50% മാർക്കായാലും മതി. ഡിഗ്രി ലെവൽ തൊട്ട് ഇവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവർ സെലക്റ്റഡ് ആയാൽ ഈ വർഷം നടക്കുന്ന, അതായത് ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് എക്സാമിനും അവർക്ക് 60% മാർക്ക് ഉണ്ടാവണം. അത് SC/STക്ക് 50% മതി. ആ ഒരു മാനദണ്ഡം കൂടെ അവർ പാലിക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ഓൺലൈൻ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സൈറ്റിന്റെ ലിങ്കും അഡ്രസ്സും ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് രജിസ്ട്രേഷനാണ്. രണ്ടാമത് പേഴ്സണൽ, അതുപോലെ തന്നെ അക്കാദമിക്കലോ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എക്സാം സെൻറ്റർ, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം. മൂന്നാമത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. അവിടെ നമുക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡോ ATM കാർഡോ നെറ്റ് ബാങ്കിങ്ങോ മുഖേന ചെയ്യാവുന്നതാണ്. വർഷാവർഷം നടക്കുന്ന നാഷണൽ സയൻസ് ക്യാമ്പിൽ ഫ്രീ ആയിട്ട് അവർക്ക് അക്കോമഡേഷനും TA യും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരവും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. സൈറ്റിലെ റൈറ്റ് ടോപ്പ് കോർണറിൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഉണ്ട്. ആപ്ലിക്കേഷൻ 2020, അവിടെ ക്ലിക്ക് ഹിയർ, രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ലോഗിൻ്റെ ലിങ്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു എൻവയോൺമെൻറ്റിലേക്കാണ് പോകുന്നത്. അവിടെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറയുന്നത്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യുന്നവർ രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്, ലോഗിൻ അല്ല. അപ്പോൾ അത് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എൻവയോൺമെൻറ്റ് ഇതാണ്. അപ്പോൾ അവിടെ നെയിം, കാൻഡിഡേറ്റിൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ അക്കാദമിക് ആയിട്ടുള്ള email ID, നമ്മുടെ പേഴ്സണൽ അക്കാദമിക് ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എൻട്രി ചെയ്യാവുള്ള, അത് നിങ്ങൾ പലതും ചെയ്യുന്നതാണ്, നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അത് ചെയ്തതിന് ശേഷം I agree കൊടുക്കുക, പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. 2021 നവംബർ 7-ന് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ബേസിലായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക. കേരളത്തിൽ 13 ജില്ലകളിലും സെലക്ഷൻ അല്ലെങ്കിൽ എക്സാം സെന്ററുകൾ ഉണ്ടായിരിക്കും. വയനാട് ഒഴികെ എല്ലാ ജില്ലകളിലും പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒട്ടുമിക്കവാറും എല്ലാവർക്കും തന്നെ അവരവരുടെ ഹോം ഡിസ്ട്രിക്റ്റിൽ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചാൻസ് കളയാതെ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഈ സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു എഡ്യൂക്കേഷനോ സ്കോളർഷിപ്പോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.